പത്തിലേറെ പേരുടെ ജീവനെടുത്ത കാട്ടാനെ ചെരിഞ്ഞപ്പോൾ കണ്ണീരടക്കാനാകാതെ ഒരു ഗ്രാമം. തമിഴ്നാട് നീലഗിരി മുതുമല ആനപ്പന്തിയിലെ കുങ്കിയാന മൂർത്തിയുടെ വിയോഗമാണ് തെപ്പക്കാട് ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തിയത്. മൂർത്തിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ തമിഴ്നാട് വനംവകുപ്പ് ഒരുക്കിയ സംസ്കാര ചടങ്ങിൽ വൈകാരിക രംഗങ്ങളാണ് ഉണ്ടായത്. ഒരു കാലത്ത് ഗൂഡല്ലൂർ താലൂക്കിനെ ആകെ വിറപ്പിച്ചിരുന്ന മൂർത്തി എന്ന കാട്ടാന കുറച്ച് നാളുകളായി നല്ല കുട്ടിയായിരുന്നു. പത്തിലധികം പേരെ കൊലപ്പെടുത്തുകയും നാട്ടിലാകെ ഭീതി വിതയ്ക്കുകയും ചെയ്ത മൂർത്തിയെ 1998 ഗൂഡല്ലൂരിലെ പുളിയംപാറയിൽ വെച്ചാണ് തമിഴ്നാട് വനം വകുപ്പ് പിടികൂടിയത്. അന്ന് 20 വെടിയുണ്ടകളാണ് മൂർത്തിയുടെ ദേഹത്തുനിന്ന് കണ്ടെടുത്തത്. പിന്നീട് വനം വകുപ്പിൻ്റെ മുതുമലയിലെ ആന സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്നു മൂർത്തി. നല്ല ചികിത്സയും പരിശീലനവും ലഭിച്ചതോടെ മൂർത്തി ഒരു ഗ്രാമത്തിൻ്റെ ആകെ ഇഷ്ടത്തോഴനായി മാറി. അസുഖത്തെ തുടർന്ന് മൂർത്തി മരണത്തിന് കീഴടങ്ങുമ്പോൾ തെപ്പക്കാട് എന്ന കുഗ്രാമത്തിലെ ഈ മനുഷ്യർക്ക് കണ്ണുനീരടക്കാനാകുന്നില്ല. മൂർത്തിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഗ്രാമവാസികൾക്ക് അവൻ്റെ സംസ്കാര ചടങ്ങിലെത്തിയപ്പോൾ കരച്ചിലടക്കാനായില്ല. വൈകാരിക രംഗങ്ങളുടെ നടുവിൽ വെച്ച് തമിഴ്നാട് വനം വകുപ്പ് മൂർത്തിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ യാത്രയയപ്പ് നൽകി. തെപ്പക്കാട് ഗ്രാമവാസികൾ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ബത്തേരി.